നമസ്കാരം. പെട്ടെന്ന് കുറച്ച് പണത്തിന് ആവശ്യമുണ്ടെങ്കിൽ കയ്യിലില്ലാത്ത പക്ഷം നമ്മൾ എന്താ ചെയ്യുക? കടം വാങ്ങും. എന്നാൽ കടം വാങ്ങാനുള്ള സാഹചര്യമില്ലാത്തവരോ? പെട്ടെന്ന് മനസ്സിൽ വരുന്നത് പലിശയ്ക്കെടുക്കാം അല്ലെങ്കിൽ ലോൺ എടുക്കാം. ലോണിന് കുറച്ച് സമയമെടുക്കുമെങ്കിലും ഇപ്പോൾ അങ്ങനെ ഒരു സാവകാശം പോലുമില്ലാത്ത അവസ്ഥയിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സാധാ ലോൺ എടുക്കുന്നവർക്ക് തന്നെ അറിയാം എത്രത്തോളം പലിശയാണ് ഇതിന് നൽകേണ്ടി വരുന്നത് എന്ന്. ഇപ്പോൾ ഒരു പുതിയ രീതി വന്നിരിക്കുകയാണ്, നമ്മൾ ഉപയോഗിക്കുന്ന ഫോണിലൂടെ ലോൺ എടുക്കാം. അതും വളരെ പെട്ടെന്ന് തന്നെ. അതിന് പലവിധ ആപ്ലിക്കേഷനും ഇപ്പോൾ നിലവിലുണ്ട്. ഉടനടി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഒന്ന് നോക്കാമെന്ന്. ഇത് പ്രായമായവരുടെ കാര്യമല്ല, യുവതലമുറയുടെ ഇടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രവണത കണ്ടുവരുന്നത്. പെട്ടെന്ന് പണം ഉണ്ടാക്കാനുള്ള രീതിയിൽ ഒന്നും നോക്കാതെ ആപ്ലിക്കേഷൻ എടുക്കുന്നു, അതിലേക്ക് എടുത്തു ചാടുന്നു. പക്ഷേ വരാൻ പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. വായ്പയ്ക്ക് അപേക്ഷിച്ചാൽ മൊബൈൽ ഫോണിലെ ഫോട്ടോകളും ഫോൺ ബുക്കും അടക്കം സ്വകാര്യ വിവരങ്ങളെല്ലാം ചോർത്തിയെടുക്കും. വായ്പാ തിരിച്ചടവ് ഏതാനും ദിവസം വൈകിയാൽ ഇവ കൊണ്ടുള്ള സൈബർ ഗുണ്ടായസം തുടങ്ങും. പുതിയ ഓൺലൈൻ വായ്പാ സംഘങ്ങളുടെ ഇടപാടു രീതികൾ ഇങ്ങനെയാണ്. വായ്പ എടുക്കുന്നവരെ മാത്രമല്ല വ്യക്തിബന്ധമുള്ള മറ്റുള്ളവരെ കൂടി അപഹസിക്കാനും ഭീഷണിപ്പെടുത്താനും മടിക്കാത്തവരെക്കുറിച്ചുള്ള അനുഭവ സാക്ഷ്യമാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വായ്പയ്ക്കുള്ള ലിങ്ക് ഫോണിൽ വന്നതിൽ ക്ലിക്ക് ചെയ്ത് കയറിയപ്പോൾ നിബന്ധനകളുടെ നെടുതൂൺ പട്ടിക വന്നു. സ്വന്തം അത്യാവശ്യങ്ങളുടെ പട്ടിക അതിലും വലുതായിരുന്നതിനാൽ ഒന്നും വായിക്കാൻ മെനക്കിട്ടില്ല. അപ്പം ഫോൺ ബുക്ക് അല്ലെങ്കിൽ കോണ്ടാക്ട്സ്, ഫോട്ടോ, വീഡിയോ, അങ്ങനെ സ്വകാര്യമായതെല്ലാം പെർമിഷൻ ചോദിച്ചു. എല്ലാം അലവ് കൊടുത്ത് കയറി. പിന്നെ വായ്പ വൈകിയില്ല. എന്നാൽ ഇതോടെ കയ്യിലിരുന്ന സ്മാർട്ട് ഫോൺ ഏറെക്കുറെ പൂർണ്ണമായും വായ്പാ ഇടപാടുകാരൻ്റെ നിയന്ത്രണത്തിലായി. പെൺവാണിഭം നടത്തിയെന്നുവരെ പ്രചരണം നടത്തിയെന്ന് ഇരയായവരിൽ ഒരാൾ പറയുകയാണ്. ഇപ്പറഞ്ഞത് വെറുതെയല്ല. വായ്പ എടുത്തവരിൽ ഒരാളുടെ ഫോണിൽ തൻ്റെ നമ്പർ സേവ് ചെയ്തിരുന്നത് കൊണ്ട് മാത്രം ഭീഷണി നേരിടേണ്ടി വന്ന ഹതഭാഗ്യരും ഈ കൂട്ടത്തിലുണ്ട്. കണ്ടതിലെല്ലാം തലവെച്ച് ഭാഗ്യം പരീക്ഷിക്കുന്ന മലയാളിക്ക് ആപ്പായിരിക്കുകയാണ് പുതിയ ഓൺലൈൻ വായ്പ ഇടപാട്. ഈടുവേണ്ട, വരുമാനരേഖയൊന്നും വേണ്ട. അപേക്ഷിച്ചാൽ നിമിഷങ്ങൾ കൊണ്ട് തുക അക്കൗണ്ടിലെത്തും. എന്നാൽ പലിശ കണക്ക് കേട്ടാൽ തലമറയ്ക്കും. കോവിഡ് കാലത്ത് വരുമാനം മുട്ടി ഒരു ഗതിയുമില്ലാതെ വലഞ്ഞ ആയിരങ്ങൾ ഈ ഓൺലൈൻ വായ്പ കൊളയ്ക്ക് ഇരകളായി ജീവിതം തന്നെ വഴിമുട്ടി നിൽക്കുകയാണ്. 5000 ലോൺ തീർക്കാൻ 30000 3 ലോൺ എടുക്കേണ്ടി വരും. 1,00,000 എടുത്തിട്ടിപ്പോൾ 3,50,000 അടച്ചു കഴിഞ്ഞവരും തട്ടിപ്പിനിരയായവരിലുണ്ട്. പുറത്തുനിന്ന് നോക്കിയാൽ ഇത്തരം ആപ്പ് ലോണുകൾ അധിക പലിശ ഈടാക്കുന്ന വഞ്ചന മാത്രമാണ് നടത്തുന്നതെന്ന് തോന്നും. എന്നാൽ പണമിടപാടിൻ്റെ പശ്ചാത്തലത്തിൽ മറ്റു പല അനധികൃത കാര്യങ്ങളും നടക്കുന്നുണ്ടെന്ന് സൈബർ സുരക്ഷാ വിദഗ്ധർ പറയുന്നുണ്ട്. ലോൺ ലഭിക്കാൻ അവരുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. ഫോണിൻ്റെ എല്ലാ നിയന്ത്രണങ്ങളും ഇത്തരം ആപ്പുകൾ തട്ടിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. ആധാർ കാർഡ്, പാൻ കാർഡ്, ഫോൺ ബുക്കിലേക്കുള്ള ആക്സസ് എന്നിവയെല്ലാം ആവശ്യപ്പെടുന്നുണ്ട്. ഇതെല്ലാം തന്നെ നൽകിക്കഴിഞ്ഞാൽ ഈ ഡേറ്റ ആർക്കും കൈമാറാൻ അവർക്ക് കഴിയും. കൃത്യമായി പണമടച്ചവരെ പോലും ഇവർ ഭീഷണിപ്പെടുത്തി കൂടുതൽ പണം തട്ടിയെടുത്തതായി റിപ്പോർട്ടുകളുണ്ട്.